ഒരു 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 പക്ഷി വന്ന് ഇങ്ങനെ വളരെ സാവധാനം വന്ന് ഇറങ്ങുന്ന പോലെ, അത്രയും വളരെ സിമ്പിൾ ആയിട്ടാണ് അത് വന്ന് ഇറങ്ങിയത്. ലാൻഡ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക്, അതെ 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 അതെ, വളരെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 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 കിലോമീറ്റർ ദൂരമെങ്കിലും ഈ വാട്ടർ ഡോമിന് വേണം ഇത് ലാൻഡ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ അത് എടുത്തത് ഒരു കിലോമീറ്ററിന്റെ പകുതി പോലും ഇല്ലെന്നുള്ളതാണ്. ഇവിടെ നിന്ന് നാളെ 9:30 മാട്ടുപ്പെട്ടിയിലേക്ക് ഈ സീപ്ലെയിൻ പറക്കും. അപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ മനോഹര കാഴ്ചകൾ കാണാൻ കഴിയും, ഒപ്പം തന്നെ മാട്ടുപ്പെട്ടി ഡാമിന്റെ മനോഹര കാഴ്ചകൾ കാണാൻ കഴിയും. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. വിനോദസഞ്ചാരികൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമുണ്ടാവുക. ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാം, ഇവിടെ നിന്ന് ബാണാസുരയിലേക്ക് പോകാം, മറ്റിടങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഒരു ചാർജ് എങ്ങനെയായിരിക്കും? അല്ല, ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് നിലവിൽ ഒരു കണക്കാക്കിയിരിക്കുന്നത് 12,000 രൂപയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ആദ്യ 3 വർഷം ഇത് രണ്ട് രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ റീജിയണൽ കണക്ടിവിറ്റി ഉഡാൻ പദ്ധതി പ്രകാരം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതി പ്രകാരം. ഈ രണ്ട് പദ്ധതി പ്രകാരമാണെങ്കിലും ആദ്യ വർഷങ്ങളിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അത് യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. 17 പേർക്ക് ഇരിക്കാൻ കഴിയുന്നതാണ് ഈ സീപ്ലെയിന്റെ അകത്തെ കാഴ്ചകൾ. അരുൺ ശങ്കറും എനിക്കൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ സീറ്റിംഗ് സംവിധാനം എന്നടക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്? 17 പേർക്ക് ഇരിക്കാം, 9 പേർ യാത്രക്കാർ. അതെ, സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, പക്ഷേ ഇരുന്നാണ് ഇതിനകത്ത് കാഴ്ചകൾ ആസ്വദിക്കുന്നത്. ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയാത്ത അത്രയും ഹൈറ്റ് ഇല്ല, കുനിഞ്ഞ് കയറണം എന്നുള്ളതാണ്. പക്ഷേ സീറ്റുകൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് 2 സീറ്റ്, മറുവശത്ത് 1 സീറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ വിൻഡോകൾ ഏറ്റവും പ്രത്യേകത നിറഞ്ഞതാണ്. ഇപ്പോൾ അരുൺ ശങ്കർ ഈ സീറ്റിലിരുന്നു, ഞാൻ ഈ സീറ്റിലിരുന്നാൽ പോലും രണ്ടു വശത്തെയും കാഴ്ചകൾ ഒരുപോലെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയും. ഇതിന്റെ കോക്പിറ്റും വളരെ അട്രാക്റ്റീവ് ആണ്, വളരെ ചെറിയ കോക്പിറ്റാണ്. രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ, രണ്ടുപേരാണ് പൈലറ്റ്, പൈലറ്റും കോ പൈലറ്റും ആയിട്ട് രണ്ടുപേർക്ക് ഇരിക്കാം. അതിന്റെ മറ്റ് യന്ത്ര സംവിധാനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ചെറു രൂപ അല്ലേ, സാധാരണ വിമാനത്തിന്റെ ഒരു കോക്പിറ്റിന്റെ ചെറിയ രൂപ, ചെറിയ രൂപമാണ്. റീക്ക് വളരെ വേഗത്തിൽ തന്നെ അത് ആസ്വദിക്കാൻ കഴിയും. ബാണാസുര സാഗർ പദ്ധതിയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് വയനാട്ടിൽ വെറും 25 മിനിറ്റ് കൊണ്ട് പോയി ഇറങ്ങാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ ജലാശയങ്ങളിൽ കൂടെ അതിവേഗത്തിൽ പോകുന്ന ഒരു കുഞ്ഞൻ ബോട്ട് പോലെയാണ് സീപ്ലെയിൻ ബോൾഗാട്ടിയുടെ കായലോരത്ത് പറന്നിറങ്ങിയത്. കേരളത്തിലെ ജലാശയങ്ങളിലെ ഹൗസ് ബോട്ട് പോലെ മറ്റൊരു ആകർഷണമാകും സീപ്ലെയിൻ. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കറിനും ക്യാമറമാൻമാരായ വേണുവിനും ശരത്തിനുമൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.